Namaskaram. Oru pache 10 varshathinu munpu aayirunnu engil malayali nettano ambarakkano kaaranamayekkavunna oru valiya velippeduthalanu munmantri KT Jalil kazhinja divasangalil onnil nadathiyathu. Adheyathinu theerchayayittum prathikara buddhiyo allenkil pagayo okke kaananam. Oru judge kethirayanu adheham aa paramarsham nadathiyathu. ആ ജഡ്ജി ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ എന്ത് നിർഘട്ട കാര്യവും ചെയ്യുന്ന ജഡ്ജിയാണ് എന്നാണ് കെ ടി ജലീൽ തുറന്നടിച്ചത്. ഐസ്ക്രീം കേസിനെയാണ് അതിൽ അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തത്. ഐസ്ക്രീം കേസിൽ മന്ത്രി കുഞ്ഞാലിക്കുട്ടിക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതും അല്ലെങ്കിൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് ഇതേ ജഡ്ജിയാണ് എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് 10 വർഷത്തിന് മുൻപായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മലയാളി ഞെട്ടിയേനെ അമ്പരുന്നേനെ. ഇപ്പോൾ ഈ ഐസ്ക്രീം കേസോ അല്ലെങ്കിൽ ഇതിനും വലിയ കേസുകളൊക്കെ നമ്മൾ ഒരുപാട് അതിനുശേഷം ഒരുപാട് ഇതേപോലുള്ള കേസുകളുണ്ട്. ഇപ്പോൾ മലയാളി ഇതെല്ലാം ഇതിലേ കൂടെ കേട്ട് ഇതിലേക്ക് കളയാണ്. മലയാളിയെ ഇതുപോലുള്ള കേസുകളോ അവിഹിതങ്ങളോ ബലാത്സംഗങ്ങളോ പീഡനങ്ങളോ ഒന്നും ബാധിക്കാതെയായിട്ട് കാലം കുറയായി. ഇനി ഈ മന്ത്രി ജലീൽ ആരെ പറ്റിയാണ് ഈ ആരോപണം ഉന്നയിച്ചതെന്നല്ലേ, ലോകായുക്തയിൽ ഇപ്പോഴുള്ള ഒരു ജഡ്ജിയെ പറ്റിയാണ്. ജസ്റ്റിസ് സിറിയക് ജോസഫ് എന്നാണ് ആ ജഡ്ജിയുടെ പേര്. ഇദ്ദേഹം കൂടെ ഉൾപ്പെട്ട ഒരു ബെഞ്ചാണ് കെ ടി ജലീൽ മന്ത്രിയായിരിക്കാൻ യോഗ്യനല്ല എന്ന് കണ്ടെത്തിയത്. അതിന് പ്രകാരമാണ് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത്. ഈ സ്വർണ്ണക്കടത്തും മറ്റും അതിനോട് അനുബന്ധിച്ചുള്ള ചില കേസുകളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എന്നാൽ കെ ടി ജലീൽ ആരോപണം ഉന്നയിച്ചത് ഒരു വ്യക്തിക്കെതിരെ മാത്രമാണ്, ജസ്റ്റിസ് സിറിയക് ജോസഫ്. എന്നാൽ ലോകായുക്തയിൽ രണ്ട് ജഡ്ജിമാരടങ്ങുന്ന ഒരു ബെഞ്ചാണ് ജലീലിനെതിരെ വിധി പ്രസ്താവിച്ചത്. അതിൽ രണ്ടാമത്തെ ജഡ്ജി ആരാണെന്ന് അറിയണ്ടേ? രണ്ടാമത്തെ ആളുടെ പേരാണ് ഹാറൂൺ അൽ റഷീദ്. അപ്പോൾ ജലീലെ, ഇതാണ് സംശയം, നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു ജഡ്ജിക്കെതിരെ മാത്രം ആരോപണം ഉന്നയിച്ചത്? ഒരാൾ മാത്രം വിചാരിച്ചാൽ താങ്കൾക്കെതിരെയുള്ള ആ വിധി പ്രസ്താവിക്കാൻ പറ്റില്ലല്ലോ. രണ്ടുപേരും കൂടെ വിചാരിക്കണ്ടേ? ആ രണ്ടുപേരും കൂടെ ഒരു സമവായത്തിലെത്തിയതിനു ശേഷം ആ ബെഞ്ചല്ലേ വിധി പ്രഖ്യാപിച്ചത്? അപ്പോൾ തങ്ങൾ എന്തുകൊണ്ടാണ് അതിൽ ഒരാളെ ഒഴിവാക്കി ഒരാളുടെ പേര് എങ്ങും പറയാതെ ഒരാളെ മാത്രം ഇതേപോലെ ആരോപണത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയത്? അപ്പോൾ അതിലൊരു ചെറിയ വർഗീയതയില്ലേ? അല്ല, അങ്ങനെ സംശയിച്ചു പോകും. ഈ സംശയം ചോദിക്കുന്നത് ഞാനല്ല, മറ്റൊരു പ്രമുഖ മാധ്യമത്തിലെ ഒരു മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹം അത് ട്വീറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് വിനു വി ജോൺ എന്നാണ്. ഞങ്ങളതാണ് കാണിക്കുന്നത്. വിനു വി ജോൺ ഇട്ടിരിക്കുന്നത് ജസ്റ്റിസ് സിറിയക് ജോസഫും ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദും ഉൾപ്പെട്ട ലോകായുക്ത ബെഞ്ചാണ് കെ ടി ജലീൽ മന്ത്രിയായിരിക്കാൻ യോഗ്യനല്ലെന്ന് കണ്ടെത്തിയത്. ഒരാൾക്കെതിരെ വാളെടുക്കുന്ന ജലീൽ മറ്റേയാളെ വെറുതെ വിടുന്നത് എന്തുകൊണ്ടാണ്? ഇനി അതിൻ്റെ താഴെ അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ഹൈലൈറ്റ്. ഹാഷ്ടാഗ് ഇട്ടിട്ട് വർഗീയവാദികൾ തുലയട്ടെ, മതേതരത്വം പുലരട്ടെ. അപ്പോൾ ആർക്കിട്ടാണ് കൃത്യമായിട്ടും കൊട്ടെന്ന് അതിലുണ്ട്. ജലീൽ വർഗീയത കളിച്ചതാണ് എന്നാണ് വിനു വി ജോൺ പറഞ്ഞു വെക്കുന്നത്. ഞങ്ങളല്ല, വർഗീയവാദികൾ തുലയട്ടെ, മതേതരത്വം പുലരട്ടെ എന്നാണ്. അപ്പോൾ തന്നെ തൻ്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടാൻ കാരണമായ ഒരു ബെഞ്ചിലെ ഒരാൾക്കെതിരെ മാത്രം ആരോപണം ഉന്നയിക്കുകയും മറ്റൊരാളെ വെറുതെ വിട്ടതും എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ വർഗബോധം കൊണ്ടാണോ അല്ലെങ്കിൽ വർഗീയത കൊണ്ടാണോ എന്നതിൻ്റെ മറുപടി പറയേണ്ടത് ജലീലാണ്, ഞങ്ങളാരുമല്ല. പഴയ കാലമൊന്നുമല്ല ജലീലെ. എത്രയൊക്കെ ഒളിപ്പിച്ചു വെക്കാൻ നോക്കിയാലും ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തറിയുക തന്നെ ചെയ്യും. ലോകായുക്ത ഒരു ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത്. അതൊരാൾ ഒറ്റയ്ക്കല്ല, രണ്ടുപേരാണ്. അതിലൊരു ജഡ്ജിക്കെതിരെ മാത്രം നിങ്ങൾ അയാൾ എന്ത് വൃത്തികേടും എന്ത് നെറികേടും ചെയ്യുന്നതാണ്, അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യം സമ്മതിച്ചു കൊടുത്താൽ ചെയ്തു കൊടുത്താൽ എന്ത് നെറുകെട്ട കാര്യവും ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് ആരോപണം ഉന്നയിക്കുമ്പോൾ മറ്റേയാൾ സത്യസന്ധനാണ് എങ്കിൽ അത് പറയണം, അതല്ല അദ്ദേഹം ഇതിന് കൂട്ടുനിന്നെങ്കിൽ അതും പറയണം. എന്തുകൊണ്ട്? സ്വന്തം മതത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണോ അദ്ദേഹത്തെ ഒഴിവാക്കിയത് എന്ന് വാങ്ങിയ അർത്ഥത്തിലാണ് ഇവിടെ വിനു വി ജോൺ ചോദിച്ചിരിക്കുന്നത്. ഈ കേൾക്കുന്ന ചിലർക്കും ആ സംശയം ഉണ്ടാവും. ഇത് കേരളമാണ്, മതേതര കേരളമാണ്, പ്രബുദ്ധരാണ്, ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് തള്ളിമറിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. എന്നിട്ട് നിങ്ങൾ തന്നെയാണ് ഇതേപോലെ കാണിച്ചും വെക്കുന്നത്. സൂക്ഷിക്കണം കേട്ടോ, പഴയ കാലമല്ല. വെബ് ഡെസ്ക്, തത്വമൈനോസ്.
കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിന്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.